ഹലോ മച്ചാമാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇതേ, നമ്മളൊരു പേപ്പർ ബോട്ട് ഉണ്ടാക്കാനാണ് പോകുന്നത്. ഇങ്ങനത്തെ ഒരു കുഞ്ഞ് പേപ്പർ ബോട്ടിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വേൾഡ്സ് ബിഗ്ഗസ്റ്റ് പേപ്പർ ബോട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഏകദേശം ഒരു 8-10 പേപ്പറോളം എടുത്തിട്ട് നമ്മളിതേ ഇതുകൊണ്ട് എൻ്റെ ബാക്കി കാണാൻ പറ്റും. നമ്മളിവിടെ അതെല്ലാം പശു വെച്ച് ഒട്ടിച്ച ശേഷം ഒരു 1.5 മണിക്കൂറായി നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പം അതൊരു വലിയ പേപ്പർ ഷീറ്റാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല കാറ്റാണ്, അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് നല്ല പാടായിരുന്നു. ഏകദേശം ഒരു 1 മണിക്കൂറോളം ഞങ്ങൾ സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പേപ്പർ ഷീറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് പേപ്പർ ബോട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ ബോട്ടിൻ്റെ ഏകദേശം ഒരു 90% 90 എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 50% പണി ഓക്കെ ആക്കിയിട്ടുണ്ട്. കാരണം നമ്മളിത് ആ ഒരു ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ, ഈ ഒരു ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര കാറ്റാണ്, പിന്നെ ഇതിന് വെയിറ്റില്ലാതെ തന്നെ പറന്ന് പോകും. ഇത് ഫുൾ ടൈം കീറിപ്പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത പേപ്പർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അടുത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നടുഭാഗം, ഇവിടെ ഈ നടുഭാഗം നേരെ നോക്കിയിട്ട് ഇപ്പം ഉള്ളതിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമുക്കിത് അകത്തി വെക്കണം, എന്നിട്ട് വേണം മടക്കാനായിട്ട്. അപ്പം ആ ടാസ്ക്കാണ് ഇനി പറഞ്ഞത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇപ്പോൾ കാണുന്നതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ബോട്ടിൻ്റെ ഒരു ഷേപ്പ്. നമുക്ക് ഇതാണ് അതിൻ്റെ ഒരു മാക്സിമം ഔട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഒരുപാട് ശ്രമിച്ചു, ഏകദേശം ഒരു 1.5 മണിക്കൂറോളം നമ്മൾ അവിടെ കിടന്ന വെയിലത്ത് കിടന്ന് ഞാനും എൻ്റെ കൂടെയുള്ള അമ്മമാരും ആ തേജലും അർജുനും ഞങ്ങൾ 3 പേരുകൂടെ കുറേ ശ്രമിച്ചു. അപ്പോൾ കാറ്റൊക്കെ അടിച്ച് ഇഷ്ടംപോലെ കീറലും പോറലൊക്കെ സംഭവിച്ചു. അപ്പോൾ അതിൻ്റെ മോളിൽ അടുത്ത പേപ്പർ വെച്ച് ഒട്ടിച്ചിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ബോട്ടിൻ്റെ ഷേപ്പ് ഒരു എത്തിയപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചൊരു കട്ടിയൊന്നും ആ ബോട്ടിന് കിട്ടിയില്ല. അപ്പോൾ ശരിക്കും എനിക്കത് കൊണ്ടുപോയി ഒരു പുഴയിലെ കൊണ്ട് ഒഴുക്കി വിടണമെന്നായിരുന്നു നമുക്ക് ആഗ്രഹം, പക്ഷേ അതുപോലെ നടന്നില്ല. അപ്പം ഇതാണ് നമുക്ക് മാക്സിമം കിട്ടിയിരിക്കുന്ന ഔട്ട്. പിന്നെ ഇപ്പോൾ വീഡിയോ ഭയങ്കര ലെങ്താണ്, കാരണം ഒരുപാട് സമയമെടുത്തു. നമ്മൾ പല തവണയായിട്ട് ഉണ്ടാക്കും, പിന്നെ കാറ്റടിച്ച് പറന്നു പോകും, നമ്മൾ പിന്നെ അത് വീണ്ടും ക്രിയേറ്റ് ചെയ്യും, അത് പിന്നെയും എങ്ങനെയൊക്കെ കാറ്റടിച്ച് കീറും. അപ്പോൾ നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു, കാരണം നമ്മൾ ആകെ 3 പേരുണ്ടായിരുന്നുള്ളൂ. അതേ ഒരാൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ആളാണ്. അപ്പം ഞാൻ വിചാരിച്ച പോലൊന്നും ആയില്ല. അപ്പം ഞങ്ങൾ 3 പേരും ഒരുമിച്ച് നോക്കിയിട്ടും സെറ്റായില്ല. മാക്സിമം കിട്ടിയിരിക്കുന്ന ഔട്ട് ഇതാണ്.
അപ്പം വീഡിയോ ഒരുപാട് ലെങ്ത് ആണ്, അതുകൊണ്ട് കുറെ നമ്മൾ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ടാണ്, കട്ട് ചെയ്താണ് നമ്മൾ വീഡിയോ ഇട്ടിരിക്കുന്നത്, നമ്മുടെ ഈ വീഡിയോ നമ്മൾ മേക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റിൽ പറയാം, നമ്മളതനുസരിച്ചുള്ള അടുത്ത നല്ല നല്ല വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് നമ്മുടെ ഒരു മാക്സിമം ഔട്ട് ഇട്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ ഇതിൻ്റെ ഒരു ഫെയിലിയർ വേർഷൻ, അതായത് ഇത് നമ്മൾ വിചാരിച്ചതിനപ്പുറത്തേക്ക് നമ്മൾ ലാസ്റ്റ് ടീഗറിയൊക്കെ കളയേണ്ടി വരുന്ന അവസരമായിട്ട് എത്തി. അപ്പം ആ ഒരു വേർഷനാണ് നിങ്ങൾ ഇനിയിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പം മച്ചന്മാരെ പണി വാളി, ആ സാധനം മുഴുവൻ കീറിപ്പോയി. അതായത് പശ അത് ലൈറ്റ് വെയിറ്റ് പേപ്പറാണ്, ആ കാറ്റടിച്ച് കാറ്റടിച്ച് മൊത്തം കീറിയിട്ട് തന്നെ നമ്മൾ ഒട്ടിച്ച് വെച്ചിരുന്ന പശ അടി പിടിച്ച്, എന്നിട്ട് ഈ പേപ്പർ തറയിൽ ഇങ്ങനെ ഒട്ടിപ്പോയി. പിന്നെ അപ്പോൾ നമ്മൾ എടുത്ത് മൊത്തം കീറി, നമ്മൾ വിചാരിച്ച പോലെ ആ ഒരു വെളുത്തി സാധനം കിട്ടിയില്ല. പിന്നെ നമ്മൾ മൊത്തം അടിച്ച് ഫോം ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ മൊത്തം കയ്യിൽ പോയി. സോ പരിപാടി ഫെയിലായി, മൊത്തം ഞങ്ങൾ പാക്ക് ചെയ്തേ എല്ലാ സാധനവും പാക്ക് ചെയ്താണ്ട്, അവിടെ പാക്ക് ചെയ്യുന്നുണ്ട്, ഇവിടെ പാക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഉണ്ടാക്കിയ ബോട്ടും കൊണ്ടാണ് അവനവിടെ വെറുതെ ഞാൻ കാണിച്ചു തരാം. ഏതോട്ടതേ ഞങ്ങൾ ഉണ്ടാക്കിയ ബോട്ടും കൊണ്ടാണ് അവനാണ് അവിടെ അവിടെ ബാസ്കറ്റ് ബോൾ കളിക്കുന്നുണ്ടേ. എറിയടാ എറിഞ്ഞോടാ, എന്തായാലും അത്ര ആയതല്ലേ, എറിഞ്ഞു ബാസ്കറ്റ് തോന്നിയത്. ഞങ്ങളത് അവിടെ ഇപ്പോൾ പരിപാടി മൊത്തം ഫ്ലോപ്പായി, പക്ഷേ നമ്മളിത് വിട്ടു കൊടുക്കത്തില്ല. നമ്മൾ വീണ്ടും ഇനി അടുത്തത് ഇനിയിപ്പോൾ നമ്മൾ ബോണ്ട് പേപ്പർ ട്രൈ ചെയ്യും. എന്തായാലും നമ്മൾ ഇത്രയും ചെയ്യാൻ ശ്രദ്ധിക്കുന്നത് ഇനിയിപ്പം നമ്മളൊന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നമ്മൾ നടത്തത്തുള്ളൂ.